ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ കേട്ടോ. അങ്ങനെ വലിയ മേക്ക് ഓവർ എന്നൊന്നും പറയാനൊന്നുമില്ല, 1 വീക്കായിട്ട് പനിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ക്ഷീണിച്ച് കിടക്കുകയാണ്. മീശയും താടിയൊക്കെ ഒരുപാട് വളർന്ന് കാട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എനിക്ക് ഉണ്ടാകലൊന്നുമില്ലെങ്കിൽ കൂടി ഉള്ളതൊക്കെ ഒരുപാട് എന്താ പറയുക, ആകെ മെസ്സേജ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രക്കൊന്നും കാട് പിടിപ്പിച്ചിടാറില്ല. ആക്ച്വലി ഞാനെപ്പോഴും ട്രിം ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പം അതൊക്കെ ഒന്ന് ട്രിം ചെയ്യാമെന്ന് കരുതി. പിന്നെ എൻ്റെ ഫേസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഫുള്ള് ഡള്ളായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഫുള്ള് ഒരു ടയേർഡായിട്ട്, മൊത്തത്തിൽ ടയേർഡായി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ആദ്യം നമുക്ക് മീശയും താടി ട്രിം ചെയ്യാം. ഞാൻ 2 ലിട്ടിട്ടാട്ടോ സാധാരണ ട്രിം ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിം ചെയ്യാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നത് അവിടെയാട്ടോ, മിറർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് വേണ്ടി നല്ലൊരു ഫേസ് വാഷ് കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. സോപ്പ് ഒന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിനകത്ത് നല്ലതല്ല, അത് കൂടുതൽ ഡ്രൈയിങ് ആക്കും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബോഡി വൈസിൻ്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കേട്ടോ. ഈ ഫേസ് വാഷിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഈ പിമ്പിൾസ് വരുന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്തപ്പോൾ തന്നെ സ്കിൻ ഒരുപാട് ക്ലിയർ ആയതുപോലെ തോന്നുന്നുണ്ട്. കാരണം 1 വീക്കായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഫുൾ പനിയായതുകൊണ്ട് ബെഡിൽ തന്നെ ആയിരുന്നു. അപ്പം ഇങ്ങനെ സ്കിൻ ഒരിക്കലും നമ്മളിങ്ങനെ എന്താ പറയുക, ഇട്ട ഒരു കർച്ചീഫോ അല്ലെങ്കിൽ നമ്മളെന്ത് വെച്ചാണോ തുടയ്ക്കുന്നത് വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടയ്ക്കരുത്, ജസ്റ്റ് ഡാബ് ചെയ്യാനേ പാടില്ല, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാനൊരു ഡോട്ട് ആൻഡ് മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്തത്. അടുത്തതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലാതെ എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും നമ്മുടെ സ്കിന്ന് എത്ര ട്രീറ്റ് ചെയ്താലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലൊരു ഫേസ് വാഷ്, നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ, ഈ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. സ്കിൻ കെയറിൽ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പം അതിന് ജെൻസ് എന്നോ ലേഡീസ് എന്നോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എല്ലാവർക്കും എന്താ പറയുക, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾസ് വരുന്നതോ ടാന് വരുന്നതൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളും തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനൊരു അഡീഷണൽ സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു മേക്ക് ഓവർ വീഡിയോ എന്ന നിലയ്ക്ക് വേണ്ടി മാത്രം, എന്താ എൻ്റെ സ്കിന്നിലുള്ള പിമ്പിൾസ് മാർക്കും ടാനൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടും ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ടും മാത്രം ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനൊരു സ്പഞ്ച് വെച്ചിട്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത്. കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ മൊത്തം നമ്മളെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ സ്പഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഇടണ്ട. പിന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ ഹെവി ആയ പോലെ അല്ലെങ്കിൽ പുട്ടിയടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. എക്സാക്റ്റ് സ്കിന്നിൻ്റെ ഷെയ്ഡാണെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ട് നിൽക്കും. പിന്നെ ജെൻസ് ആകുമ്പോൾ അങ്ങനെ ഒരുപാട് ഫൗണ്ടേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സെൻറ്റാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് കവർ ചെയ്യാൻ വളരെ ലൈറ്റായിട്ട് ഇട്ടാൽ മതി. അതും എല്ലാ ദിവസവും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷന് മാത്രം യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഫേസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഞാൻ ഈ യെല്ലോ കളർ ഫുൾ ഓവറും പിന്നെ ഈ ലൈറ്റ് സ്കൈ ബ്ലൂ കളറ് പാൻറ്റുമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പാൻറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈക്രാണ് കേട്ടോ. ലൈക്ര എന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിട്ടിടുകയാണ്. അങ്ങനെ ഞാൻ ഇതിട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു പോരായ്മ തോന്നില്ലേ, അത് വേറെ ഒന്നുമില്ല. ഇത് കുറച്ച് ഡീപ്പ് നെക്കാണ് വി ഷേപ്പിൽ. ഒരു സിമ്പിളായിട്ടുള്ള ചെയിനും കൂടി ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാവും. അപ്പോൾ നമുക്ക് ചെയിൻ ഇടാം. ഇനി ഫൈനലായിട്ട് നമുക്കൊരു വാച്ച് കൂടി ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോഴുള്ള കോലും ഇപ്പോൾ ഒരു തിരക്കേടില്ലാത്തൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ മൊത്തത്തിലുള്ള ഒരു ലുക്ക് അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ
എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ബൈ.